ചോർക്കുമ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ, മഹാനായ സയ്യിദ് പി എം എസ് പൂക്കോയ തങ്ങളുടെ, ഉസ്താദുൽ അസാതീദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ, ശംസുലനമായി കെ അബൂബക്കർ മുസ്ലിയാരുടെ, പറഞ്ഞാൽ തീരാത്ത നീണ്ടുപോകുന്ന ആ പട്ടിക, അവരൊക്കെ ഈ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുകയുണ്ടായത്. എനിക്ക് ഓർമ്മയുണ്ട്, മുസ്ലിം വ്യക്തി നിയമത്തിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് ശംസുലമ നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള പ്രസംഗങ്ങൾ, ദീർഘമായിട്ടുള്ള യാത്രകൾ, എത്രയെത്രയോ സമ്മേളനങ്ങൾ, അവിടെയൊക്കെ തന്നെ ശംസുലമയുടെ പ്രസംഗം ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ടാണ് നിർവഹിക്കപ്പെടാറുണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമുദായങ്ങൾക്കിടയിലുള്ള രഞ്ജിപ്പും സഹകരണവും നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഈ സമ്മേളനവും അതിനുള്ള ഊടും പാവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വടവൃക്ഷമാണ്. ആ വടവൃക്ഷം തണലേക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് ശക്തമായിട്ടുള്ള വടവൃക്ഷമാണ്. ഐക്യവും മമതയും മൈത്രിയുമെല്ലാം ഈ രാജ്യത്തെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു പോഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് അതിലുള്ളത്. സമുദായങ്ങൾക്കിടയിൽ ഇന്ന് അകൽച്ചയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ചില ദുഷ്ശക്തികൾ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം വിശ്വമാനവികതയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, സാഹോദര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും ആദരിക്കാനാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ മാത്രമല്ല, മരണപ്പെട്ട മനുഷ്യന്റെ മൃതദേഹത്തോട് പോലും അനാദരവും പാടില്ല എന്ന തത്വമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമൂഹങ്ങളും ഒക്കെ തന്നെ ഒന്നിച്ച് കഴിയണം, പാർക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ബഹുമാനിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഉലഖദ് കറംന ബനീ ആദം, മനുഷ്യ മക്കളെ നാം ബഹുമാനിച്ചു എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. മനുഷ്യൻ ബഹുമാനിക്കപ്പെടണം. മനുഷ്യൻ അവമതിക്കപ്പെടുന്ന കാലമാണ്, നിന്ദിക്കപ്പെടുന്ന കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് മനുഷ്യനെയും മനുഷ്യന്റെ വ്യക്തിത്വത്തെയും ആദരിക്കുന്ന സംസ്കാരം എമ്പാടും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. മനുഷ്യത്വത്തിലൂടെ മാത്രമേ മനുഷ്യൻ ബഹുമാനിക്കപ്പെടുകയുള്ളൂ. ആ മനുഷ്യൻ നിന്ദിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ മനുഷ്യന്റെ ബഹുമാനം തിരിച്ചു നൽകാനാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ആഗമനം കൊണ്ടിട്ടുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട്. മക്കയിൽ ഹിജാസിൽ അറേബ്യയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ തത്വങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതിന്റെ തുടക്കത്തിന്റെ കാലത്ത്, എല്ലാവർക്കും അറിയാം, എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യമാണ്, ഏറ്റവും കടുത്ത പീഡനങ്ങൾക്ക് അക്രമങ്ങൾക്ക് പുണ്യ റസൂലിന്റെ അനുയായികൾ സഹാബത്ത് റിളവാനുള്ളാഹി തആല അൻകുല്ലി വാഹിദിന്റെ മജ്മഈൻ അവർ വിധേയമാക്കപ്പെടുകയുണ്ടായി. അത് ചരിത്രത്തിലെ വളരെ പ്രയാസമുള്ള ഒരു കാലമാണ്, ക്രൂരമായ പീഡനങ്ങളാണ്. അത് സഹിച്ചുകൊണ്ടിരുന്ന സഹാബികൾ, അനുയായികൾ, ശിഷ്യഗണങ്ങൾ പുണ്യനബിയെ, അന്ത്യപ്രവാചകനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, എന്നാണ് ഇത് അവസാനിക്കുക? എന്നാണ് ഈ കഷ്ടപ്പാടുകൾക്ക് ഒരു അന്ത്യമുണ്ടാവുക? എന്നാണ് ഈ പീഡനങ്ങൾ, ഈ ദുരനുഭവങ്ങൾ അതിനന്ത്യം കുറിക്കപ്പെടുക? അതിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടിയുണ്ട്, എല്ലാം നേരെയാകും. ഈ മരുഭൂമിയിലൂടെ ഒരു സ്ത്രീ സഞ്ചരിക്കും, ആക്രമിക്കപ്പെടുമെന്ന ഭീതി കൂടാതെ ഒരു പെണ്ണ് സഞ്ചരിക്കും. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി പറയുന്നു, ആ കാലഘട്ടം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. പുണ്യ റസൂലിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്കും മറ്റും വന്നുകൊണ്ടിരുന്ന സ്ത്രീകൾ ആരും അക്രമിക്കുമെന്ന ഭീതി കൂടാതെ, കൊള്ള സംഘങ്ങളില്ല, അക്രമി സംഘങ്ങളില്ല, അനീതി ചെയ്യുന്നവരില്ല, അങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യന്റെ മാന്യത, സ്ത്രീയുടെ മാന്യത, ആധികാരികമായിട്ടുള്ള മാന്യത, ബഹുമാന്യത, ആദരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടണം. ഈ സംഭവം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാലമാണ്. പീഡനങ്ങളും കഷ്ടപ്പാടുകളും എന്നാണ് അവസാനിക്കുക എന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ നാലയലത്ത് പോലും സ്ത്രീയില്ല.
ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഈ മർദ്ദനങ്ങൾ എന്നാണ് അവസാനിക്കുക എന്നാണ് ചോദ്യം. ചോദ്യകർത്താവ് എവിടെയും സ്ത്രീയെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ മറുപടി വരുന്നത് സ്ത്രീ സഞ്ചരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ മനുഷ്യൻ ആദരിക്കപ്പെടണം. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആദരിക്കപ്പെടണം. അത് ലോകത്തെ പഠിപ്പിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയില്ലാത്ത വൈരമില്ലാത്ത വിദ്വേഷമില്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കണം. ഇന്ത്യ അതിന്റെ മാതൃക കാണിച്ച രാജ്യമാണ്. ഇന്ത്യ ബഹുസ്വരമാണ്, ഇന്ത്യ മതേതരമാണ്, ഇന്ത്യയുടെ ഭരണഘടന വിശ്വോത്തരമാണ്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനെതിരായ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യസ്നേഹികളും മതേതരവാദികളും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട കാലമാണ്. മുമ്പ് കാലത്ത് സമസ്ത ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതിരിയുള്ള ശ്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശരീഅത്തിന് വേണ്ടി, ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി നടത്തപ്പെട്ട ആ മഹിതമായിട്ടുള്ള യജ്ഞം. അതാണ് ഇവിടെ ഈ വിനീതനും ഇവിടെ നിൽക്കുമ്പോൾ ഓർത്തു പോവുകയുണ്ടായത്. കാലങ്ങൾ മാറി വരും, പ്രശ്നങ്ങൾ മാറി വരും, പ്രയാസങ്ങൾ മാറി വരും. നമ്മുടെ മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല, ഈ വേദിയിലില്ല, വേദിക്ക് പുറത്തുമില്ല. പലരും കാലയവനികൊക്കെ പുറത്ത് മറിഞ്ഞിരിക്കുന്നു. ഓരോ സമ്മേളനങ്ങളും പിറകോട്ട് തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൂടിയാണ്. കഴിഞ്ഞുപോയി